ഞങ്ങൾ ഊട്ടിയിൽ ട്രിപ്പ് പോയപ്പെടുത്ത കുറച്ച് വീഡിയോസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് നാളിന് ശേഷം ഞങ്ങൾ പുറത്ത് പോയതാണ്. നമ്മളെല്ലാവരും തന്നെ കൊറോണ ആയതുകൊണ്ട് എവിടെയും പോകലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ബോറടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നാളെ എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയതാണ്. ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് കുറച്ച് ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു ഊട്ടിയിൽ. അപ്പോൾ അവിടെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും ഓപ്പൺ ആയിട്ടുണ്ട്, പിന്നെ ഫാമിലീസൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ട്രിപ്പായിരുന്നു. ഞങ്ങൾ മൂന്ന് ഫാമിലിയാണ് ട്രിപ്പ് പോയത്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെ ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അവർക്കും ഉണ്ട് കുട്ടികൾ. അപ്പോൾ എല്ലാവരും തന്നെ കുട്ടികളായിരുന്നു. അത് വളരെയധികം എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും. ഊട്ടി കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും, പിന്നെ നമ്മൾ ഒരുപാട് നാളായല്ലോ പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടു. കുട്ടികൾക്ക് ചുരത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച കാണിച്ചു കൊടുത്തു. പിന്നെ തണുപ്പായതുകൊണ്ട് നമ്മൾ രാത്രി അധികം ഒന്നും കാണി. പിന്നെ കുട്ടികളൊക്കെ ടയേർഡായതുകൊണ്ട് ഞങ്ങൾ നേരെ പോവുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ചെന്നിട്ടൊരു 2 മണി 3 മണി ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട്. 2 മണിക്ക് എത്തിയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ റൂം അന്വേഷിച്ച് കുറച്ച് തിരഞ്ഞിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്തിട്ടൊന്നും പോവാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ നിൽക്കുന്ന റൂമൊന്നും പോയി അന്വേഷിച്ചു. പക്ഷേ അവിടെ ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ലേറ്റായ റൂമൊക്കെ കിട്ടാനായിട്ട്. എന്നാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ റൂമൊക്കെ കിട്ടി. ഞങ്ങളെല്ലാവരും റൂമിലേക്ക് മാറി. പിന്നെ മോർണിംഗിന് ഒരു 11 മണിയായപ്പോൾ ഞങ്ങളെല്ലാവരും റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ ഊട്ടി കറങ്ങാനായിട്ട് പോവാണ്ട് ചെയ്തത്. ഫസ്റ്റ് തന്നെ നമ്മൾ പോയത്, നമ്മളെല്ലാവരും ഫസ്റ്റ് ഊട്ടിയിൽ പോകുമ്പോൾ ചെല്ലുന്ന സ്ഥലമാണല്ലോ ബൊട്ടാണിക്കൽ ഗാർഡൻ. അവിടെ ഇപ്പോൾ കൊറോണ കഴിഞ്ഞതിന് ശേഷം എന്താണ് അവസ്ഥ എന്ന് നമുക്ക് അറിയേണ്ടത് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോയി നോക്കിയതാണ്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഗാർഡനിലൊക്കെ ഓടി കളിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ചെന്നു. ചെന്നപ്പോൾ തന്നെ നമ്മൾ 12:30 ഒക്കെ സമയമായിരുന്നു ചെന്നപ്പോൾ. അപ്പോൾ അവിടെ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. തിരക്കൊക്കെ കുറവായിരുന്നു. സൺഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടാവും. ഞങ്ങൾ പോയത് വേറെ ദിവസമായതുകൊണ്ടും അത് തിരക്കില്ലായിരുന്നു. പിന്നെ ഈ പ്രശ്നമായതുകൊണ്ടാവും കുറച്ച് തിരക്ക് കുറവായിരുന്നു. എന്നാലും ഇപ്പോഴും നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഫാമിലീസ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. ഗാർഡനൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ പോയത് സൂയിസൈഡ് പോയിൻ്റ് അവിടെയായിരുന്നു. അവിടെ ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. പക്ഷേ കുട്ടികൾക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ ഹോഴ്സിനൊക്കെ കണ്ടപ്പോൾ അവർക്ക് ആകെ പേടിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് മാറി നിന്നിട്ട് ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ഞങ്ങൾ ഫുഡ് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് അവിടെ എല്ലാം ഒന്ന് കറങ്ങി കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. ആ ഒരു ടൈം ആയപ്പോഴേക്കും മഞ്ഞ് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. തണുപ്പും കുറച്ച് കൂടി. ഇപ്പോൾ കുട്ടികളെ വെച്ച് നമുക്കാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോരുകയാണ് ചെയ്തത്. പിന്നെ ഊട്ടിയിൽ പിന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുമ്പം ലേക്കിൻ്റെ അവിടെയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ബോട്ടിങ്ങൊക്കെ പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് ഊട്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഇനി എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും കൂടിയിട്ട് നമുക്ക് സങ്കടമാവില്ല. കാരണം നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ തന്നെ കാണുമല്ലോ നമ്മൾ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് തേയിലത്തോട്ടങ്ങളും അതുപോലെ നമ്മൾ ചുരത്തിൻ്റെ അവിടെ താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഞങ്ങളെടുക്ക് നമ്മൾ എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കും. അതുപോലെ മങ്കിനൊക്കെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് വളരെയധികം വലുതായിട്ടുണ്ടായിരുന്നു. Thank you.
പിന്നെ ആ ടൈമായപ്പോൾ നമ്മൾ ആകാശത്ത് തന്നെ നമ്മൾ മഞ്ഞിറങ്ങുമ്പോഴുള്ള കാഴ്ചയും പിന്നെ കുറച്ച് ക്ലൗഡി ആയിട്ടിങ്ങനെ എന്താന്ന് പറയാം, നല്ലൊരു ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു കാഴ്ചകൾ കാണാനായിട്ട്. കുറച്ചെല്ലാം ഞാൻ വീഡിയോസിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട് പോകാൻ പറ്റിയ സ്ഥലം എന്ന് പറയുമ്പോൾ ഊട്ടി തന്നെ ആവും. ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിക്കുമ്പോൾ നടക്കലുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും പോകാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ പേടിക്കാതെ തന്നെ പോവാം. നമുക്ക് മാസ്കൊക്കെ ധരിച്ചിട്ട് കുറച്ച് സേഫ്റ്റിയോട് കൂടി സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പോയിട്ട് കുട്ടികളെ കൊണ്ട് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. എല്ലാ സ്ഥലങ്ങളും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.